ഹായ് നമ്മൾക്ക് ഡാറ്റ കമ്മ്യൂണിക്കേഷനിൽ നെക്സ്റ്റ് പഠിക്കാനുള്ളത് വിർച്വൽ സർക്യൂട്ട് നെറ്റ്വർക്കിൻ്റെ ത്രീ ഫേസസ് ആണ്. സോ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. വാട്ട് ഈസ് എ വിർച്വൽ സർക്യൂട്ട് നെറ്റ്വർക്ക്? ഒരു ഡെഡിക്കേറ്റഡ് പാത്തിൽ കൂടി സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് ഡേറ്റ പാക്കറ്റ്സ് ആയിട്ട് സെൻഡ് ചെയ്യുന്ന മെത്തേഡിനെയാണ് വിർച്വൽ സർക്യൂട്ട് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. വിർച്വൽ സർക്യൂട്ട് എന്ന പേരിൽ നിന്ന് തന്നെ ഇറ്റ്സ് ക്ലിയർ ദാറ്റ് ദ സർക്യൂട്ട് ഈസ് നോട്ട് റിയൽ വൺ. ഒരു റിയൽ സർക്യൂട്ട് അല്ല, ഇറ്റ് ഇസ് എ വിർച്വൽ സർക്യൂട്ട്. നമ്മൾ ഒരു പർട്ടിക്കുലർ ഡേറ്റ ട്രാൻസ്ഫറിന് വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു വിർച്വൽ സർക്യൂട്ടാണ്. സോ ഒരു ഡെഡിക്കേറ്റഡ് പാത്തിൽ കൂടി ആയതുകൊണ്ട് ഒരു മെസ്സേജിൻ്റെ, അതായത് വൺ ആഫ്റ്റർ അനദറായിട്ട് എല്ലാ ഡേറ്റ പാക്കറ്റ്സും ഓർഡറിലാണ് പോകുന്നത്. അപ്പോൾ ഒരു ഡെഡിക്കേറ്റഡ് പാത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ ഇതിന് മൂന്ന് ഓപ്പറേറ്റിംഗ് ഫേസസ് വേണം. ഏതൊക്കെയാണ്? സെറ്റപ്പ് ഫേസ്, ഡേറ്റ ട്രാൻസ്ഫർ ഫേസ് ആൻഡ് ടിയർ ഡൗൺ ഫേസ്. അപ്പോൾ അതിലെങ്ങനെയാണ് ഈ മൂന്നും ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന്, ഈ വിർച്വൽ സർക്യൂട്ടിൽ കുറച്ച് ഡിഫറൻറ്റാണ്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അത് പഠിക്കണം. അത് അങ്ങനെ തന്നെ സിലബസിൽ പറയുന്നുണ്ട്, ത്രീ ഫേസസ് ഓഫ് വിർച്വൽ സർക്യൂട്ട് നെറ്റ്വർക്ക് എന്ന്. സോ ഇവിടെ പറയുന്നുണ്ട് ആസിനസ്റ്റ് സർക്യൂട്ട് നെറ്റ്വർക്ക്, ദ സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ നീഡ് ടു ഗോ ത്രൂ ത്രീ ഫേസസ് ഇൻ എ വിർച്വൽ സർക്യൂട്ട് നെറ്റ്വർക്ക്. സെറ്റപ്പ്, ഡേറ്റ ട്രാൻസ്ഫർ ആൻഡ് ടിയർ ഡൗൺ ഫേസ്. മൂന്ന് ഫേസിൽ കൂടി ട്രാവൽ ചെയ്യണം. സെറ്റപ്പ് ഫേസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? സോഴ്സും ഡെസ്റ്റിനേഷനും ഒരു ഗ്ലോബൽ അഡ്രസ് കൊടുത്തിട്ട് സ്വിച്ചസിനെ നമ്മൾ ആ കണക്ഷന് വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡേറ്റ ട്രാൻസ്ഫർ വൺ സ്റ്റാർട്ട് ചെയ്താൽ ദെൻ ഡേറ്റ ട്രാൻസ്ഫർ ഫുൾ തീരുന്നത് വരെ ആ ഒരു ഡെഡിക്കേറ്റഡ് പാത്ത് അങ്ങനെ തന്നെ ഉണ്ടാവും. നെക്സ്റ്റ് ലാസ്റ്റ് ടിയർ ഡൗൺ ഫേസ് ആണ്. എല്ലാ സ്വിച്ചസും അതിൽ നിന്ന് നമ്മൾ വിഡ്രോ ചെയ്യുന്നു, ആ ഡേറ്റ ട്രാൻസ്ഫറിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നു. സോ അതിൽ ആദ്യത്തേതാണ് ഡേറ്റ ട്രാൻസ്ഫർ ഫേസ്. ടു ട്രാൻസ്ഫർ എ ഫ്രെയിം ഫ്രം എ സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ, ഓൾ സ്വിച്ചസ് നീഡ് ടു ഹാവ് എ ടേബിൾ എൻട്രി ഫോർ ദിസ് വിർച്വൽ സർക്യൂട്ട്. അതായത് ഒരു സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷനിലേക്ക് ഡേറ്റ പോകണമെങ്കിൽ അതിന് ഇൻ ബിറ്റ്വീനുള്ള എല്ലാ സ്വിച്ചസിനും ഒരു ടേബിൾ എൻട്രി നമ്മൾ കൊടുക്കും. ഒരു ടേബിൾ എൻട്രി ഉണ്ടായിരിക്കും. ഈ ടേബിൾ എൻട്രിയിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് അനുസരിച്ചാണ് ആ ഓരോ ഡേറ്റ പാക്കറ്റും സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത്. ആ ഡേറ്റ ട്രാൻസ്ഫർ എങ്ങനെയാണ് എന്നാണ് ഇവിടെ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ പറയുന്നത്. അതായത് ഒരു ഒരു നിങ്ങൾക്ക് കാണാം രണ്ട് ഡേറ്റ ഫ്രെയിം, നമ്മളിതിനെ ഡേറ്റ ഫ്രെയിം എന്നാണ് പറയുക. ഡേറ്റ ഫ്രെയിം 14 എന്നുണ്ട്, അതിൻ്റെ ലേബലാണ്. അതിൻ്റെ ബാക്ക് അതിന് പിന്നാലെ ഒരു ഡേറ്റ 77 എന്നൊരു ഡേറ്റ. അപ്പം ഈ ഡേറ്റ ഫ്രെയിം ഈ സ്വിച്ചിലേക്ക് എൻട്രി ചെയ്യുന്നു. എൻട്രി ചെയ്യുമ്പോൾ ഇതിൽ ഉള്ള ഈ ലേബൽ, ഈ സ്വിച്ച് അതിൽ നമ്മൾ ഓൾറെഡി ഫീഡ് ചെയ്തിരിക്കുന്ന ടേബിൾ എൻട്രിയുമായിട്ട് കമ്പയർ ചെയ്യുന്നു.